നമസ്കാരം. ഇന്ന് ലോകം തന്നെ ഒരു വലിയ യുദ്ധമുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. റഷ്യയും മറ്റു ചില രാജ്യങ്ങളും ഒരു ഭാഗത്തും യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മറുഭാഗത്തും മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതിനു പുറമെ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും, സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം, ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം പൊതുവെ വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമമുണ്ട്. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുണ്ട്. യുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറ്റു പല രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട്. പക്ഷേ ഇതെല്ലാമാണ് ലോകമെമ്പാടുമുള്ള സാഹചര്യമെങ്കിലും ഈ സാഹചര്യങ്ങളെ വിവിധ രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമ്മളെല്ലാം വിലയിരുത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു, ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നതാണ്. ഈ സംഘർഷത്തിൽ, റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ പക്ഷം പിടിക്കുന്നില്ല. അവിടെ റഷ്യയോടും യുക്രൈനോടും സംസാരിച്ച് നയതന്ത്ര സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളെ ഇന്ത്യ സഹായിക്കുന്നു. താലിബാൻ ഭരണകൂടത്തെ എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടുത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനായി ലോകാരോഗ്യ സംഘടന പോലുള്ള ആഗോള സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് ടൺ കണക്കിന് അരിയും ഗോതമ്പും മറ്റു ഭക്ഷ്യവസ്തുക്കളുമെല്ലാം ഇന്ത്യ നൽകിക്കഴിഞ്ഞു. ശ്രീലങ്ക, കടക്കെണിയിലായ ശ്രീലങ്ക അല്ലെങ്കിൽ ചൈനീസ് ഇടപെടൽ മൂലം കടക്കെണിയിലായ ശ്രീലങ്കയെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മാത്രമാണ്. അടിയന്തര ധനസഹായമായി, അത് വായ്പയായിട്ടാണ് എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന സാഹചര്യം പോലും നോക്കാതെ ഇന്ത്യ ശ്രീലങ്കയെ അടിയന്തര ധനസഹായം നൽകി സഹായിക്കുന്നു. അവിടെയുണ്ടാകുന്ന ഇന്ധനക്ഷാമം പരിഹരിക്കാനായി ഡീസലും അതുപോലെ തന്നെ പെട്രോൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ശ്രീലങ്കയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഭക്ഷ്യധാന്യങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിലായി നൈജീരിയ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെയുണ്ടായ യുദ്ധത്തെ തുടർന്നുണ്ടായ, കോവിഡിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ഭക്ഷ്യക്ഷാമവും എല്ലാം അനുഭവിക്കുന്ന വിയറ്റ്നാം, ടർക്കി അതുപോലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യധാന്യങ്ങൾ, ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങളും സാമ്പത്തിക സഹായങ്ങളും എല്ലാം നൽകി വരുന്നു. അതുകൂടാതെ 2020 കോവിഡ് മഹാമാരി ലോകത്തെ ഗ്രസിച്ചു തുടങ്ങിയത്. അതിനുശേഷമുണ്ടായ വലിയ പ്രതിസന്ധികൾ, പല ചെറിയ രാജ്യങ്ങളും പ്രതിസന്ധികളിൽപ്പെട്ടു. ഇവിടേക്കെല്ലാം ഇന്ത്യ വാക്സിൻ സ്വന്തമായി വികസിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ജനസംഖ്യയെ, അവരുടെ വാക്സിൻ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വാക്സിനുകൾ കയറ്റുമതി ചെയ്തു. അവിടേക്ക്, ചെറിയ രാജ്യങ്ങളിലേക്ക് അവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കാനായി ഇന്ത്യ വാക്സിനുകൾ അയച്ചു കൊടുത്തു. അതുകൂടാതെ തന്നെ പാരസിറ്റമോൾ അടക്കമുള്ള അനേകം മരുന്നുകൾ ഇന്ത്യ 120 രാജ്യങ്ങളിലേക്കാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് കയറ്റുമതി ചെയ്തത്. അങ്ങനെ ഇന്ത്യ ലോകത്തിന് തന്നെ ഇന്ധനം നൽകുകയും ലോകത്തിന് മരുന്ന് നൽകുകയും ഇന്ത്യ ലോകത്തിന് തന്നെ, ലോകത്തിൽ ബുദ്ധിമുട്ടിലായ അല്ലെങ്കിൽ പ്രതിസന്ധിയിലായ രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകുകയും ചെയ്യുന്ന ഒരു സമാധാന ദൂതരാഷ്ട്രമായി മാറുകയാണ്. പലപ്പോഴും മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് മുതലെടുക്കുക എന്ന് നോക്കാം. നമുക്ക് ശ്രീലങ്കയെ ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ നേപ്പാളിനെ ഒരു ഉദാഹരണമായി പരിശോധിച്ചാൽ തന്നെ ചൈന ഈ രണ്ട് രാജ്യങ്ങളോടും ചെയ്തതെന്താണ്? ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ഇവരെ സഹായിക്കാനെന്ന വ്യാജേന ഈ സർക്കാരുകളുമായും അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുമായും അടുക്കുകയും അവരെ കൂടുതൽ, അവരുടെ കയ്യിലുള്ള വിദേശ നാണ്യ ശേഖരം മുഴുവൻ അവരെ കടക്കെണിയിലാക്കി ക്കൊണ്ട് തട്ടിയെടുക്കുകയും പിന്നീട് അവർക്ക് നിത്യനിദാന ചിലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ തള്ളിവിടുകയും ചെയ്യുന്നു ചൈന. അമേരിക്കയാകട്ടെ പല ദരിദ്ര രാഷ്ട്രങ്ങൾക്കുൾപ്പെടെ ആയുധങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ യുക്രൈന് യുദ്ധ സാഹചര്യം നിലവിലുണ്ട്. യുക്രൈൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ, റഷ്യ ആക്രമിക്കും എന്ന് ഭയപ്പെടുന്ന മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഈ അവസരത്തിൽ അമേരിക്ക ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു. ഇങ്ങനെ സമാധാനത്തിലേക്ക് ശ്രമങ്ങൾ നടത്താതെ പല രാജ്യങ്ങളും, പല വൻകിട രാജ്യങ്ങളും
ഉപരോധങ്ങളും അമേരിക്ക ഏർപ്പെടുത്തുന്നത് ഉപരോധങ്ങളാണ് സമാധാനങ്ങൾക്ക് വേണ്ടി. പല രാജ്യങ്ങളുടെയും മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പല രാജ്യങ്ങളുടെയും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് അമേരിക്ക അവരുടെ നിലപാടുകൾ സംരക്ഷിക്കാനായി ഒരു നിലപാടെടുക്കുമ്പോൾ ഇന്ത്യ എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വൻകിട ശക്തികളിൽ നിന്നും വ്യത്യസ്തമായി സമാധാനത്തിൻ്റെ ദൂതുമായി ഭക്ഷ്യധാന്യവും അതുപോലെ തന്നെ മരുന്നുകളും ലോകത്തിന് മുഴുവൻ നൽകുന്ന ഒരു ഫാർമസിയായി ഒരു സമാധാന ദൂതനായി ഇന്ത്യ മാറുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.